മുഹ്സിൻ ഇസ്ഹാഖ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ സേലം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് മുതൽ ഇൻഷാല്ലാ ഒരു 5-6 ദിവസം തമിഴ്നാട്ടിലെ ഒരുപാട് കാഴ്ചകൾ കാണാനാണ് വിചാരിച്ചിട്ടുള്ളത്. ചെന്നൈ, പോണ്ടിച്ചേരി, തഞ്ചാവൂർ, രാമേശ്വരം, മഹാബലിപുരം, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഇപ്പോൾ ഹൊഗനക്കല്ലിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സേലം റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കാണ്. അപ്പോൾ ഇനി തമിഴ്നാടിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ കാഴ്ചകൾക്ക് പോവാം. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള, വൃത്തിയുള്ള, വെടുപ്പുള്ള റെയിൽവേ സ്റ്റേഷനാണ് സേലം റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സ്റ്റാഫ് വന്നിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. ബിൽഡിംഗ് ആയാലും വളരെ ഭംഗിയുണ്ട്. ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ആദ്യമായിട്ടാണ് ഒരു അറപ്പും വെറുപ്പും ഒന്നുമില്ലാണ്ടൊരു റെയിൽവേ സ്റ്റേഷനെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത്. വളരെ വളരെ മനോഹരമാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഒരു വൃത്തികേട ഒന്നുമില്ല. കാര്യം തമിഴ്നാട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വൃത്തികേടൊക്കെ കുറേ കാഴ്ചകളാണ് വരിക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സേലം റെയിൽവേ സ്റ്റേഷൻ അതിന് ഡിഫറൻറ്റാണ്. ഞാനിപ്പോൾ സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ധർമ്മപുരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഹൊഗനക്കൽ ബസ് മാറി കയറണം. ഏകദേശം 2 മണിക്കൂർ യാത്ര സേലത്തു നിന്ന് നമ്മുടെ ഹൊഗനക്കൽ വെള്ളച്ചാട്ടത്തിലേക്കുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് ആ യാത്രയുടെ കാഴ്ചകളാണ്. സേലത്ത് നിന്നും ധർമ്മപുരിയിലേക്ക് വന്ന് ധർമ്മപുരിയിൽ നിന്ന് ഹൊഗനക്കൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ബസ് കയറിയാണ് ചെയ്തത്. ആകെ ഒരു 3 മണിക്കൂറിനടുത്തുള്ള യാത്ര ഉണ്ട് ഇങ്ങോട്ട്. ആദ്യം കുറച്ച് നേരം ഒന്നും കാണാനുണ്ടായിരുന്നില്ല, സ്ഥിരം തമിഴ്നാട്ടിലെ കാഴ്ചകളായിരുന്നു. പക്ഷേ ഹൊഗനക്കൽ എത്തുന്നതിനൊരു 10 കിലോമീറ്റർ ആയപ്പോഴേക്ക് ആകെ ഭാവമൊക്കെ മാറി. മലനിരകളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ആയിട്ട്, കുരങ്ങന്മാരൊക്കെ ആയിട്ട് നമ്മൾ സ്ഥിരം വെള്ളച്ചാട്ടങ്ങളിൽ പോകുമ്പോൾ കാണുന്നൊരു വ്യൂ. അത് കണ്ടതിന് ശേഷം ഇപ്പോൾ ഹൊഗനക്കൽ അതിൻ്റെ ഒരു മെയിൻ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് ഹൊഗനക്കൽ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി വരുന്നത്. വെള്ളച്ചാട്ടങ്ങളുടെ ഇടയിലൂടെ ബോട്ടിംഗ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഹൊഗനക്കലിലുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് അതിൻ്റെ കാഴ്ചകളാണ്. ഞാനിപ്പോൾ ഹൊഗനക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിർത്തി. ബോട്ടിംഗ് ഉണ്ട് ഇവിടെ. കൊട്ടവഞ്ചിക്ക് ബോട്ടിങ്ങിന് ഒരു 1.5 മണിക്കൂർ പോയാലാണ് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത്, 750 രൂപയാണ് 4 പേർക്ക് ഇതിൻ്റെ ടിക്കറ്റ് വരുന്നത്. ഒരു ലൈഫ് ജാക്കറ്റ് അതിൻ്റെ ഒപ്പം കിട്ടും. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളികൾ വളരെ കുറവാണ്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ബാംഗ്ലൂരിൽ നിന്നുള്ളവരുമൊക്കെയാണ് ഒരുപാട് പേര് ഇവിടെ ഉള്ളത്. ഇനിയപ്പോൾ ആ കൊട്ടവഞ്ചി യാത്രയുടെ കാഴ്ചകളാണ്. ഞാൻ വീഡിയോ കണ്ടിട്ടുള്ളത് സൂപ്പറാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ. ഈ പോകുന്നതാണ് നമ്മുടെ ബോട്ട്. അതാണ് നമുക്ക് ഇവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു തന്നത്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഈ സമയത്തായിട്ടും ചിലപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് അല്പം തിരക്ക് കൂടുതലും ഉണ്ട്. കണ്ടില്ലേ, ഒരുപാട് കൊട്ടവഞ്ചികൾ നിരത്തിയിട്ടുണ്ട് ഇവിടെ. ഇപ്പം ഞാൻ ആ കൊട്ടവഞ്ചിയിൽ കയറിയിരിക്കുകയാണ്. എൻ്റെ മുമ്പിലും കുറേ പേരുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇവിടെ നിന്ന് തുഴഞ്ഞു കഴിഞ്ഞാലാണ് മെയിൻ സ്ഥലം വരുന്നത്. ഒരുപാട് പേരുണ്ട് എൻ്റെ മുമ്പിൽ, ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് നാളായി ഇങ്ങോട്ട് വന്നെന്ന് വിചാരിക്കുന്നത്, ഇപ്പോഴാണ് സാധിക്കുന്നത്. എല്ലാ ദിവസവും ഇവിടെ ആളുകൾ ഉണ്ടാവലുണ്ടോ? സൺഡേകൾ ജാസ്തി എടുക്കാൻ.
ഹൊഗനക്കലിലെ ആദ്യത്തെ ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം ആകെ സ്പ്രേ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ആദ്യത്തെ കാഴ്ച. രക്ഷയില്ലാത്ത അനുഭവം കേട്ടോ ഹൊഗനക്കലിൽ. ചെറിയൊരു വെള്ളച്ചാട്ടം, മെയിൻ ഫോൾ അല്ല അത്. ആറിട്ട് കറക്കാണ്. സൂപ്പറാണ്, ഇത് തുടങ്ങിയിട്ടുള്ള ചെറിയ സാധനമാണത്. വലുത് വരാൻ കിടക്കുന്നതെന്ന് കൊണ്ടിരിക്കുന്ന സ്ഥലം കാണുമ്പോൾ വലിയ ആഴൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ അത് വെച്ചൊരു 50 അടി താഴ്ചയുണ്ട് ഈ സ്ഥലത്തിന്. മാത്രമല്ല ഇവിടെ മീൻ കിട്ടും ഒരുപാട്, നല്ല 4-5 കിലോ വലിപ്പത്തിലുള്ള മീൻ തന്നെ കിട്ടും. അത് വരുന്ന വഴിക്ക് ഞാൻ കാണുകയും ചെയ്തിരുന്നു കുറച്ച് സ്ഥലത്ത് വെക്കുന്നത്. വിചാരിച്ച് വേറെ ഒന്നെങ്കിലും കൊണ്ടുവന്നതായിരിക്കും. അപ്പോഴാണ് പറഞ്ഞു അല്ല ഇവിടെ നിന്ന് തന്നെ പിടിക്കണം, ഈ സ്ഥലത്ത് തന്നെ പിടിക്കണം. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനൊന്നും നല്ല കാറ്റൊക്കെ, ചെറിയ കാറ്റ്, വെയിലൊന്നുമില്ല. സമയം 12:30 നാട്ടിലെ കഥയാണെങ്കിൽ ഒരു വെയിലുണ്ടായ ഉണ്ടാവേണ്ട സമയം. അതൊന്നും ഇപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കർണാടകയാണ്, ഇപ്പുറത്തെ സൈഡ് തമിഴ്നാടുമാണ്. അത് രണ്ടിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ സ്ഥലത്ത് കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് വീരപ്പൻ്റെ ഒക്കെ സത്യമംഗലം കാട് ഉൾപ്പെട്ട പ്രദേശമാണ് കർണാടക ഭാഗത്ത് ഈ കാണുന്നത്. മീൻ പിടിക്കുന്നുണ്ട്. പുള്ളി പിടിച്ചൊരു മീനാണ് ഈ കിടക്കുന്നത്. പിടിച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. മുഷോ, ആഫ്രിക്കൻ മുഷ് പോലത്തെ ഒരു സാധനം. നമ്മളിപ്പോൾ ഹൊഗനക്കലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനായിട്ടുള്ള 10 വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ച് വീഴുന്നൊരു കാഴ്ചയാണ് കർണാടക ഭാഗത്തുള്ള. കർണാടക വാട്ടർഫാൾസ് എന്ന് ഇവിടെ അറിയപ്പെടുന്നത്. ഇപ്പം എൻ്റെ മുമ്പിൽ അതാണ് കാണുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൊഗനക്കലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനായിട്ടുള്ള 10 വെള്ളച്ചാട്ടം ഒരേ സമയം വീഴുന്ന സ്ഥലം. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ഒരുപാട് നാളായിട്ടൊന്ന് കാണണം എന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് വടക്കുന്നത് ഒന്ന് പറ്റിയത്. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. Oh, 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 oh
ഇടയ്ക്കിടയ്ക്ക് ആളുകൾ കറങ്ങും, കലകറങ്ങും. പക്ഷേ അടിപൊളിയാണ് ഈ സ്ഥലത്ത്. ചുറ്റും കാണുന്നത് ഗ്രാനൈറ്റിൻ്റെ കല്ലുകളാണ് കേട്ടോ, ഗ്രാനൈറ്റ് അതിൻ്റെ കല്ലുകളാണ്. വെള്ളം വന്ന് നല്ല മിനുസായിക്കാണ്. ക്യാമറ വരുമ്പോൾ ഇതിൻ്റെ ഭംഗി കിട്ടൂല. ഇവിടെ വരണം, അടിപൊളിയാണ്. ട്രാഫിക് ജാം, ട്രാഫിക് ജാം എന്നൊക്കെ കേട്ടിട്ടില്ല. അതുപോലെ കൊട്ടവഞ്ചികളെ കൊണ്ടുള്ള ട്രാഫിക് ജാമാണ് ഇവിടെ. ഒരുപാടെണ്ണം വന്ന് നിൽക്കുന്നുണ്ട് തിരിച്ചു പോകാനായിട്ട്. അങ്ങനെ ഞാനും ഇവിടെ യാത്ര അവസാനിപ്പിച്ച്. ഏ, ഞാൻ പോയ വഞ്ചിയനാളെടുക്കണത്. എന്നിട്ടിപ്പോൾ തിരിച്ചിനി വന്ന സ്ഥലത്തേക്ക് തന്നെ പോകാൻ പോവാണ്. നേരത്തെ ഇറങ്ങി കൊടുത്തുനിന്ന് ഒരിക്കൽ കൂടി കൊട്ടവഞ്ചിയിലേക്ക് കയറിയിട്ട് നമുക്ക് യാത്ര അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ നിറച്ച് വെള്ളമാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇപ്പോൾ രണ്ടാമത് കൊട്ടവഞ്ചിയിൽ കയറിയിട്ട് ഇങ്ങോട്ട് പോവാം. കൊട്ടവഞ്ചിയിലെ യാത്ര അവസാനിപ്പിച്ചേക്ക്. രണ്ടാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ വലിയ ഡേഞ്ചറൊന്നുമില്ല, വലിയ താഴ്ചയൊന്നുമില്ല, അടിപൊളി സ്ഥലം. എല്ലാ കുട്ടികളൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കണൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ വെങ്കടാചലം ചേട്ടൻ കൊട്ടവഞ്ചി തുഴഞ്ഞിരുന്ന ആളെ നമ്പറൊക്കെ തന്ന്, ഒറ്റക്കല്ലുള്ള അടുത്ത പ്രാവശ്യം ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി, നമ്പറൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉഷാറാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വരും എന്നുള്ളത് വേറെ കാര്യമുണ്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹൊഗനക്കൽ. ഇത്ര നാൾ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് വ്യൂ തന്നെ കിട്ടുകയും ചെയ്യുന്നുള്ള തന്നെ ഏറ്റവും വലിയ സന്തോഷം. ചില സമയത്ത് ചില സ്ഥലങ്ങൾ നമ്മൾ നിരാശപ്പെടുത്താറുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല അടുത്തേക്ക് ചെല്ലുമ്പോൾ. നേരത്തെ വന്നപ്പോൾ ഇവിടുന്ന് പിടിച്ച മീനുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നൊരു സ്ഥലം. അതിനിപ്പോൾ ഒന്നും കൂടി കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാർക്കറ്റാണ്, കുറച്ച് ഉള്ളിലേക്ക് കയറി പോകണം. അതേ കിടക്കണ ഇവിടുന്ന് പിടിച്ച മീനുകളാണ്. ഐസ് ഇടാത്ത നല്ല ഒന്നാന്തരം മീനുകൾ, വലുതുണ്ട് ചെറുതുണ്ട്, പല ടൈപ്പുണ്ട്. ഇപ്പം ഞാൻ നേരെ വീട്ടിൽ കല്ല പോണത്, അല്ലെങ്കിൽ കുറച്ച് വാങ്ങിച്ചു കൊണ്ടുപോയേനെ. ഇവിടെ മൊത്തം തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പിടിച്ച മീൻ തന്നെയാണ് നല്ല എൻ്റെ പൊന്നെ. ഈ ഒരു മീനിൻ്റെ വലിപ്പം നോക്കിയേ, എൻ്റെ കൈ ഇത്ര ഉള്ളു കേട്ടോ. അടുത്ത ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ കൊട്ടവഞ്ചിയും കൊണ്ട് പോകുന്നുണ്ട് ഇപ്പോഴും. വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് പേര്. കാരണം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു വലിയ ദൂരമില്ലാന്നുകൊണ്ട്. ഞാൻ പരിചയപ്പെട്ടവരൊക്കെ ബാംഗ്ലൂരിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ ഹൊഗനക്കലിൽ നിന്നുള്ള കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞാൻ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. ഇവിടെ നിന്ന് ധർമ്മപുരി കയറി അവിടെ നിന്ന് ചെന്നൈക്ക് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ചെന്നൈ അതുപോലെ കാഞ്ചീപുരമൊക്കെ നാളെ കാണണമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തായാലും വീഡിയോകളോട് അവസാനിക്കുന്നില്ല. തമിഴ്നാടിൻ്റെ ഒട്ടനേകം കാഴ്ചകൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തുടർന്നുള്ള വീഡിയോയും കൂടി കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.